ഇന്നത്തെ SRH CSK മത്സരത്തിൽ ഹൈദരാബാദ് മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ 12 ബോളിൽ 37 റൺസാണ് താരം അടിച്ചുകൂട്ടിയത്. ഇന്ന് കളിയിലെ മാൻ ഓഫ് ദി മാച്ച് ആയതും അഭിഷേകായിരുന്നു. ശേഷം താരം ചെയ്തൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആവുന്നത്. അപ്പോൾ ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി അഭിഷേക് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. CSK അടുപ്പിച്ച് 2-ാമത്തെ മത്സരമാണ് ഇന്ന് തോൽക്കുന്നത്. അതേസമയം തന്നെ SRH ഓരോ കളി കഴിയുന്നതോറും പവറായി വരികയാണ്. ഇന്ന് മാൻ ഓഫ് ദി മാച്ച് വാങ്ങി അഭിഷേക് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒരു മാൻ ഓഫ് ദി മാച്ച് ഞാൻ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു. എനിക്ക് മികച്ച കളി ഇന്ന് പുറത്തെടുക്കാൻ സാധിച്ചു. ഇതിൽ ഞാൻ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് SRH മാനേജ്മെൻറ്റിനാണ്. അവരെനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട്. അതുമാത്രമല്ല, ധോണി എനിക്ക് മുൻപ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. എൻ്റെ ഗുരുവായിട്ട് ഞാൻ കാണുന്നത് ധോണിയെ തന്നെയാണ്. സീനിയർ താരങ്ങളുടെ ഉപദേശമാണ് എനിക്കിപ്പോൾ ഇന്ന് അവാർഡ് കിട്ടാൻ കാരണമായത്. ധോണിക്കെതിരെ തന്നെ ഈ മാൻ ഓഫ് ദി മാച്ച് വാങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് അടിച്ചു കളിച്ചത്. ഈയൊരു നിമിഷത്തിൽ എൻ്റെ അവാർഡ് ധോണിക്ക് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വരുന്ന മാച്ചിൽ ഇതേ കളി ഞാൻ ആവർത്തിക്കുമെന്ന് അഭിഷേക് ശർമ്മ വ്യക്തമാക്കി. CSK ആരാധകർ നിരാശയിലാണ്. അടുത്തൊരു മത്സരം കൂടി തോറ്റിരിക്കുകയാണ്. കഴിഞ്ഞ മാച്ചിൽ ഡൽഹിയുമായിട്ട് CSK തോറ്റു. ഇപ്പോഴിതാ SRH തോറ്റിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ പണി കിട്ടുമെന്നത് ഉറപ്പാണ്. SRH ആണെങ്കിൽ മികച്ച കളിയാണ് പുറത്തെടുക്കുന്നത്. ഇപ്രാവശ്യം SRH 2 കൽപ്പിച്ചാണ്. ഒരുപക്ഷേ ഇപ്രാവശ്യം ഹൈദരാബാദ് പ്ലേഓഫിലെത്താൻ സാധ്യതയുണ്ട്. അത്രയ്ക്കും മികച്ച പ്ലേയേഴ്സ് അവരിലുണ്ട്. ട്രെവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, മാർക്കൻ തുടങ്ങി ഒരുപാട് താരനിരയുണ്ട്. അതുമാത്രമല്ല, വെടികെട്ട് തീർക്കാൻ ക്ലാസ്സിനുമുണ്ട്. ചെന്നൈക്ക് ഇന്ന് പിഴച്ചത് ബാറ്റിങ്ങിലാണ്. അപ്പോൾ ഇന്ന് ചെന്നൈ കളി തോൽക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.